അസ്സലാമു അലൈക്കും. സൂറത്തുൽ ദുഹ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പറഞ്ഞു. അതിന് ബാക്കി ലാസ്റ്റത്തെ മൂന്ന് ആയത്ത് കൂടെ നമുക്ക് പറയാനുണ്ട്. ആ മൂന്ന് ആയത്താണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ വല്ലുഹ വല്ലേലിയൻ തുടങ്ങുന്ന ആദ്യം നമ്മൾ മൂന്നായത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഞ്ചായത്ത് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നായത്ത് അപ്പോൾ നോക്കല്ലോ നമുക്കെന്നാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൽ യത്തീമ മുതലാണ് നമുക്ക് തുടങ്ങാനുള്ളത് കേട്ടാ. അതുവരെയുള്ള ആയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആയത്തും മറത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഫ അമ്മൽ യത്തീമ ഫലാ തക്ഹർ, ഫ അമ്മൽ യത്തീമ ഫലാ തക്ഹർ, വ അമ്മ സായില ഫലാ തൻഹർ, വ അമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദീസ്. എന്താണ് ഇതിൽ പറയുന്നത്? ഫ അമ്മൽ യത്തീമ, അപ്പൊ നമ്മൾ പറഞ്ഞില്ല അനാഥ നിസ്ലാസമ്മ അനാഥയായി അനാഥനായിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ നിസ്ലാസമ്മക്ക് ആരും അഭയം നൽകി? വെല്ലിപ്പേ അബ്ദുൽ മുത്തലിബും അബു താലിബും അഭയം നൽകി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അനാഥയായിരിക്കെ അനാഥയായി കണ്ടപ്പോൾ അഭയം നൽകി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് പറയണേ, ഫ അമ്മൽ യത്തീമ ഫലാ തക്ഹർ, ഫ അമ്മൽ യത്തീമ, അപ്പൊ നീ അനാഥയെ ഫലാ തക്ഹർ എന്താക്കരുത്, അവഗണിക്കരുത്. ഫ അമ്മൽ യത്തീമ ഫലാ തക്ഹർ, ഫ അമ്മൽ യത്തീമ യത്തീമിനോട് അനാഥനോട് ഫലാ തക്ഹർ അവരോട് അതിക്രമം കാണിക്കരുത്. ഫ അമ്മ സായില ഫലാ തൻഹർ, ഇനി അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ്. ഫ അമ്മ സായില, സായില എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവൻ, ചോദിക്കുന്നവനോട് ഫലാ തൻഹർ അവരോട് അവഗണന കാണിക്കുകയും ചെയ്യരുത്. വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദീസ്, അതുപോലെ അതിനാലുണ്ടാണ് വ അമ്മാ ബിനിഅമത്തി, നിഅമത്ത് നമുക്കറിയാലോ അനുഗ്രഹം. വ അമ്മാ ബിനിഅമത്തി, അതിനാൽ അനുഗ്രഹം എന്താക്കണം, റബ്ബിക നിന്റെ നാഥന്റെ അനുഗ്രഹം, നീ ഫഹദ്ദീസ് നീ പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നുകൂടെ നോക്കുക. ഫ അമ്മൽ യത്തീമ ഫ അമ്മൽ യത്തീമ, യത്തീമിനെ അതിക്രമം കാണിക്കരുത്. ലാ എന്ന് പറഞ്ഞാൽ വേണ്ട, അല്ല, ചെയ്യരുത് എന്നൊക്കെ പറയണ ലാ. അപ്പോ ഫ അമ്മൽ യത്തീമ അനാഥനോട്, അതിനാൽ അനാഥനോട് ഫലാ തക്ഹർ, തക്ഹർ എന്ന് പറഞ്ഞാല് അതിക്രമം കാണിക്കുന്നു. അപ്പോ ഫലാ തക്ഹർ അതിക്രമം കാണിക്കരുത്. ലാ വന്നോണ്ടാണ് അരുത് എന്ന് വന്നത് ട്ടാ. തക്ഹർ. വ അമ്മ സായില ഫലാ തൻഹർ, വ അമ്മ സായില, ചോദിക്കുന്നവര്, ചോദിച്ചു വരുന്നവര്, അറിവും സഹായം ഒക്കെ ചോദിച്ചു വരുന്നവന്, അവരോട് എന്ത് ചെയ്യരുത്? ഫലാ ലാ തൻഹർ, നീ അവരെ അവഗണിക്കരുത്. ഇവിടെ രണ്ട് സ്ഥലത്തും ലാ വന്നിട്ടുള്ളത് ജസ്മിന്റെ ലാമാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ഗ്രാമറാണ്. അതുകൊണ്ട് ഇവിടെ മുലാരി ഫിയറിൽ ലാസ്റ്റ് രണ്ട് സുക്കൂന് കണ്ടില്ലേ. അപ്പോ ഫലാ തക്ഹർ തൻഹർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ജസ്മിന്റെ ലാമ് വരുമ്പോഴാണ് ഇവിടെ മുലാരിയ ഫിയലിന്റെ അവസാനത്തെ അക്ഷരത്തിന് ജസ്മ് വരുന്നത്, സുക്കൂന് വരുന്നത്. അതാണ് അരുത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് ട്ടാ. നീ അതിക്രമം ചെയ്യരുത്, അവഗണിക്കരുത്. വ അമ്മാ ബിനി അമത്തി റബ്ബിക ഫഹദ്ദീസ്, വ അമ്മാ ബിനി അമത്തി, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഫഹദ്ദീസ്, ഹദ്ദസ എന്ന് പറഞ്ഞാല് പറഞ്ഞു, ഹദ്ദസ യുഹദ്ദിസു പറയുന്നു, ഹദ്ദീസ് നീ പറയുക. അപ്പോ ഫഹദ്ദീസ് നീ അള്ളാഹുവിന്റെ അനുഗ്രഹം പറയുക, പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇത്രയാണ് ഈ ആയത്തിന്റെ അർത്ഥം വരുന്നത്. ഇത് നമുക്ക് എന്താണ് ഇതിന്റെ ആശയം എന്താണ് നമുക്കൊന്ന് നോക്കല്ലേ. അപ്പോൾ യത്തീമ ഫലാത്തക്ക, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായിരിക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം നൽകി എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതുപോലെ തന്നെ അനാഥകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്തിലൂടെ പറയാണ്, അവരെ അവഗണിക്കരുത്, അവരോട് അതിക്രമം കാണിക്കരുത്, അവരെ അവർക്ക് അവരെ അവരെ സംരക്ഷണം അവർക്ക് അവരെ സംരക്ഷണം ഏറ്റു നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത് അമ്മ സായില ഫലാ തൻഹർ. സായില എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ ചോദിക്കുന്നവൻ, സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു, സുവാല് ചോദ്യം, നമ്മൾ കണ്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ സുവാല് ചോദ്യം, അസ്ഇലത്ത് ചോദ്യങ്ങളിലൊക്കെ. അപ്പൊ സായില് ചോദിക്കുന്നവൻ, ചോദിക്കുന്നവനോട് ഫലാ തൻഹർ അവനെ അവഗണിക്കരുത്. അപ്പൊ സഹായവും അറിവും നമ്മൾ അന്വേഷിച്ചു വരുന്നു, നമ്മളോട് ചോദിച്ചു വരുന്നവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ അത് അറിയില്ലെങ്കിലും നല്ല നിലയിൽ അവരോട് പെരുമാറണം, നല്ല ഇല്ല എന്നുള്ള കാര്യം നല്ല രൂപത്തിൽ പറയണം, അല്ലാതെ അവരോട് അവരെ അവഗണിക്കരുത്.
അടുത്തതായി പറയുന്നത് അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദീസ് വ അമ്മാ ബിനിഅമതി റബ്ബിക അല്ലാഹുവിന്റെ അനുഗ്രഹം ഫഹദീസ് അത് എന്ത് ചെയ്യണം ഹദ്ദസ നമ്മൾ പറഞ്ഞില്ലേ പറഞ്ഞു ഹദ്ദസ യുഹദ്ദിസു പറയുന്നു ഹദ്ദീസ് നീ ആ പറയുക പറഞ്ഞുകൊണ്ടേയിരിക്കുക ഫഹദീസ് അപ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നീ പറഞ്ഞുകൊണ്ടിരിക്കണം ഇനി അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ എങ്ങനെയാണ് നമ്മൾ പറയുക പല രൂപത്തിലുണ്ടല്ലോ നമുക്ക് വിജ്ഞാനം തന്ന വിജ്ഞാനം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുക ആ നമ്മൾ ആ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിട്ടും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുമാണ് എന്ത് ചെയ്യുക നമുക്ക് നൽകിയ വിജ്ഞാനം നമ്മൾ പ്രചരിപ്പിക്കുക ഇനി നമുക്ക് അല്ലാഹു സമ്പത്താണ് തന്നിട്ടുണ്ടെങ്കിലോ ആ സമ്പത്തിനെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മൾ ചിലവാക്കിക്കൊണ്ടേയിരിക്കേണ്ടത് ആ പാവങ്ങളെ സഹായിച്ചിട്ടും മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടും അതെന്ത് ചെയ്യുക അത് പ്രചരിപ്പിക്കുക ഇനി നമുക്ക് അല്ലാഹു മാർഗദർശനം ഇസ്ലാമിലേക്കുള്ള മാർഗദർശനമാണ് നൽകിയിട്ടുള്ളതെങ്കിലോ അപ്പോൾ അത് ഇസ്ലാമിലേക്ക് മറ്റുള്ളവർക്ക് പ്രബോധം നൽകിയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും അവർക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുമൊക്കെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ആയത്ത് ഒന്നും കൂടി നോക്കുക ഫഅമ്മൽ യതീമ ഫഅമ്മൽ യതീമ അപ്പോൾ യതീമ അനാഥ അപ്പോൾ അനാഥകളെ ഫലാ തഖർ ലാ തഖർ അതിക്രമം ചെയ്യരുത് അരുത് എന്ന് പറഞ്ഞത് ഇവിടെ ലാ ഉള്ളത് കൊണ്ടാട്ടാ ലാ ഉള്ളത് കൊണ്ട് ലാ തഖർ അരുത് ചെയ്യരുത് അതിക്രമം ചെയ്യരുത് അപ്പോൾ നീ അതിനാൽ എന്ത് ചെയ്യണം അസ്സായില് ചോദിക്കുന്നവൻ ഫലാ തൻഹർ ചോദിക്കുന്നവനോട് ഫലാ തൻഹർ അവരെ നീ അവഗണിക്കരുത് ലാ തൻഹർ ലാ എന്നതുകൊണ്ട് അരുത് എന്ന് പറഞ്ഞു അല്ലേ ലാ തൻഹർ അവഗണിക്കരുത് വ അമ്മാ ബിനിഅമതി റബ്ബിക വ അമ്മാ അതുകൊണ്ട് തന്നെയാണ് ബിനി അതുപോലെ തന്നെ ബിനിഅമതി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് റബ്ബിക അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഫഹദീസ് അത് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പി ഹദ്ദസ് നമ്മൾ പറഞ്ഞു അപ്പൊ യുഹദ്ദീസു പറയുന്നു ഹദ്ദീസ് ഫിഅലിൽ അംറ ട പറയുക അള്ളാഹുവിന്റെ അനുഗ്രഹം നീ പറയുക അപ്പൊ നമ്മളിപ്പോ ഇതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് അനാഥകളെ വേദനിപ്പിക്കരുത് അവിടെ സംരക്ഷണം ആ നോക്കണം രണ്ടാമത്തത് സഹായവും അറിവും ചോദിച്ചു വരുന്നവരോട് നമ്മൾ അവഗണന കാണിക്കരുത് മൂന്നാമത്തത് എന്താണ് അനുഗ്രഹങ്ങളിലെ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മളെ പ്രചരിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ഇതില് ഈ ആയത്തില് പറഞ്ഞിട്ടുള്ളത് ഇതിന് അള്ളാഹു വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യങ്ങളാ അല്ലെ പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ബാധകമായതാണോ അല്ല നമുക്കും കൂടെ ബാധകമായ കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഇത് നമ്മളെ ജീവിതത്തിൽ പകർത്തണം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സില് അടുത്ത പാഠഭാഗം നമുക്ക് നോക്കാം ഇത് ഈ പാഠഭാഗത്തിന്റെ രണ്ട് ക്വസ്റ്റ്യൻ അതിൽ പറയുന്നുണ്ട് അതും കൂടെ നോക്കുക കേട്ടോ രണ്ട് ചോദ്യം പറഞ്ഞത് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് എങ്ങനെയെല്ലാം ആയിരുന്നു എന്നാണ് ഈ സൂറത്ത് പറയുന്നത് അത് ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട് ഒന്നത് രണ്ടാമത്തത് അള്ളാഹുവിന് നന്ദിയുള്ളവരാവേണ്ടത് എങ്ങനെയെല്ലാമാണ് പിന്നെ അടുത്തത് പറഞ്ഞത് കുറിപ്പ് എഴുതാം എന്നുള്ള സൂറത്തുൽ ലുഹായുടെ അവതരണ പശ്ചാത്തലം അതും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊരുൾ എഴുതാം എന്നുള്ളതിൽ രണ്ട് ആയത്തുകൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് വൽ ആഖിറത്തു ഹൈറുൽ ലക മിനൽ ഊല മ വജദക ലാലൻ ഫഹദ ഇൻഷാല്ലാ ഈ ക്ലാസ്സിന് ശേഷം വർക്കുകൾ സെൻഡ് ചെയ്ത് തരും അടുത്ത ക്ലാസ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അസ്സലാമു അലൈക്കും.